ഓം ശാന്തി. പ്രാതം മുരളി. ഡേറ്റ് 14/6/2018. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ സർവീസ് കി നെയ് നെയ് യുക്തിയ നിക്കാൽത്തേ റഹോ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സർവീസിനായുള്ള പുതിയ പുതിയ യുക്തികൾ കണ്ടെത്തൂ. ഭാരത് കോ ദൈവീ സ്വരാജ് ബനാനേ മേ ബാബ്ക പൂരാ പൂരാ മദദ്ഗാർ ബനോ. ഭാരതത്തെ ദൈവീ സ്വരാജ്യമാക്കുന്നതിൽ ബാബയ്ക്ക് സമ്പൂർണ്ണ സഹയോഗികളാവുക. പ്രശ്ന: ബാബ് ബച്ചോ കോ കൗൺസി സ്മൃതി ദിലാക്ക് ഏക് ആഷ് രക്തേ ഹെ. ബാബ കുട്ടികൾക്ക് ഏതൊരു സ്മൃതി നൽകിക്കൊണ്ടാണ് മക്കളിൽ ഒരു പ്രതീക്ഷ വെച്ചിരിക്കുന്നത്? ഒത്ത്: ബാബ സ്മൃതി ദിലാത്തെ ബച്ചേ തും കൽപ്പ് കൽപ്പ് മായാജി ജഗജ്ജീത് ബനേ ഹോ. ബാബ സ്മൃതി ഉണർത്തിരിക്കാണ് കുട്ടികളെ നിങ്ങൾ കൽപ്പ് കൽപ്പത്തിലെ മായാജീത്തരും ജഗജ്ജീത്തരുമായിരിക്കുന്നു. തുമ്നെ മാത്പിതാക്കെ തക്ത് പ ജീത് പായി ഹെ. നിങ്ങൾ മാതാപിതാവിൻ്റെ സിംഹാസനത്തെ ജയിച്ചവരായിരുന്നു. ഇസ്ലേ അഭി തുമേ മായാക്കെ തൂഫാനോ സെ ഡർനാ നഹി. അതിനാൽ തന്നെ മായയുടെ കൊടുങ്കാറ്റുകളെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കബീബി മായാക്കെ വ ശോകുൽ കലങ്കിത് നഹി ബന്ന. ഒരിക്കലും മായയ്ക്ക് വശംവദരായി കുലത്തെ കളങ്കപ്പെടുത്തുന്നവരാകരുത്. ലാഡ്ലേ ബച്ചേ ഇസ് ബൂഡേ ബാബ് കി ദാഡി കി ലാജ് രക്കന. ഓമന കുട്ടികളെ, ഈ വൃദ്ധനായ ബാബയുടെ താടിക്ക് വില വയ്ക്കുന്നവരാകൂ. ഐസാ കൊയ് കാം നാ ഹോ ജോ ബാബ്ക നാം ബദ്നാം ഹോ ജായി. ബാബയുടെ പേര് മോശമാകുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കൂ. തും യോഗ ബലസേ വികാരോ കോ ബഗാത്തേ റഹോ. ബാബ് സമാ നിരാകാരി നിരഹങ്കാരി ബനു. യോഗബലത്തിൽ കൂടി നിങ്ങൾ വികാരങ്ങളെ ഇല്ലാതാക്കുക. ബാബയ്ക്ക് സമാനം നിരാകാരിയും നിരഹങ്കാരികളുമാകൂ. ഗീത് ദർപ്പരായേ ഹെ കസം ലേക്കെ. പ്രതിജ്ഞയെടുത്ത് നാം അങ്ങയുടെ വാതിൽക്കൽ വന്നിരിക്കുന്നു. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: ഒന്ന്, മോസ്റ്റ് ബിലവേഡ് ബാബ് കോ യാദ് കർണേ കാ പുരുഷാർത്ഥ് കോൺ കിത്ന കർത്താ ഹെ യേ സാക്ഷി ഹോ ദേഖ്തേ. സ്വയം 8 ഘണ്ടേ തക് ബാബ് കി യാദ് മെ രഹനേ കാ അഭ്യാസ് കർണ. അതിപ്രിയനായ ബാബയെ ഓർമ്മിക്കുവാനുള്ള പുരുഷാർത്ഥം ആരെത്രമാത്രം ചെയ്യുന്നു എന്നത് സാക്ഷിയായിരുന്ന് വീക്ഷിച്ച് സ്വയം 8 മണിക്കൂർ ബാബയുടെ ഓർമ്മയിലിരിക്കുവാനുള്ള അഭ്യാസം ചെയ്യണം. 2, ബാബ് സമാൻ റൂപ് ബസന്ത് ബൻ വിചാസാഗ മന്ത്രൻക്ക് ജ്ഞാൻ ദാൻ ദേന അന്തോ കി ലാട്ടി ബന്നാ ഹെ. ബാബയ്ക്ക് സമാനം വിടർന്ന പുഷ്പങ്ങളായി വിചാരസാഗരം മനനം ചെയ്ത് ജ്ഞാനം ദാനം ചെയ്യണം. അന്ധന്മാർക്ക് ഊന്നുവടിയാകണം. വരദാൻ അൽപകാൽക്കെ സംസ്കാരോ കോ അനാദി സംസ്കാരോ സേ പരിവർത്തൻ കർണേ വാലെ വരദാനി മഹാദാനി ഭവ. അൽപകാല സംസ്കാരങ്ങളെ അനാദി സംസ്കാരങ്ങളുമായി പരിവർത്തനപ്പെടുത്തുന്ന വരദാനി മഹാദാനിയായി ഭവിക്കൂ. വിശദീകരണം: അൽപകാൽക്കെ സംസ്കാർ ജോ നാ ചാത്തേ ഹുയേ ബി ബോൽ ഔർ കർമ്മ കരാത്തെ റഹത്തെ. ഇസ്ലേ കേത്തേ ഹോ മേരാ ഭാവ് നഹീതാ മേരാ ലക്ഷ്യ നഹീതാ ലെക്കിൻ ഹോ ഗയ. അൽപകാല സംസ്കാരങ്ങൾ നാം ആഗ്രഹിച്ചില്ല എങ്കിൽ പോലും അത് പ്രവൃത്തിയിലോ വാക്കിലോ കർമ്മത്തിലോ വന്നു പോകാറുണ്ട്. അതിനാൽ തന്നെ നാം പലപ്പോഴും പറയുന്നു, എൻ്റെ ഭാവം ആ രീതിയിലായിരുന്നില്ല, എൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല, എന്നാൽ അത് സംഭവിച്ചു പോയി. കൈ കേത്തേ ഹെ ഹംനെ ക്രോധ് നഹി കിയ ലെക്കിൻ മേരെ ബോൽനേക്കെ സംസ്കാർ ഹി ഐസാ ഹെ. ചിലർ പറയാറുണ്ട്, എനിക്ക് കോപമില്ല, എന്നാൽ എൻ്റെ സംസാരത്തിൻ്റെ സംസ്കാരം ആ രീതിയിലാണ്. തൊയെ അൽപകാൽക്കെ സംസ്കാർ ബി മജ്ബൂർ ബനാ ദേത്ത.
ഈ അല്പകാലത്തിൻ്റെ സംസ്കാരം പോലും നമ്മളെ വളരെയധികം നിർബന്ധിതരാക്കാറുണ്ട്. അബീൻ സംസ്കാരവും കോ അനാദി സംസ്കാരവും സെ പരിവർത്തൻ കറും. ഇപ്പോൾ ഈ അല്പകാല സംസ്കാരങ്ങളെ അനാദി സംസ്കാരങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്തു. ആത്മാക്കെ അനാദി ഒറിജിനൽ സംസ്കാർ ഹെ സദാ സമ്പൻ സദാ വരദാനി ഓർ മഹാദാനി. ആത്മാവിൻ്റെ അനാദിയും ഒറിജിനലായിരിക്കുന്ന നൈജ സംസ്കാരം തന്നെയാണ് സദാ സമ്പന്നരും സദാ മഹാദാനിയും സദാ വരദാനിയും. ശ്ലോകൻ: പരിസ്ഥിതി രൂപി പഹാഡുക്കു ഉടുത്തി കലാക്കെ പുരുഷാർത്ഥ ദ്വാര പാർക്കർ ലേനാഹി ഉടുത്ത യോഗി ബന്നാഹി. പരിസ്ഥിതികളാകുന്ന പർവ്വതത്തെ പറക്കും കലയുടെ പുരുഷാർത്ഥത്തിലൂടെ മറികടക്കുന്നത് തന്നെയാണ് പറക്കുന്ന യോഗികളാകുന്നത്. ഓം ശാന്തി.